മനമതുരൈ ബാലകൃഷ്ണ ശ്രീനിവാസൻ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ പ്രവിശ്യയിൽ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി അറുപത്തിരണ്ട് വർഷമാണ് അദ്ദേഹത്തിന് ഇഹലോക ജീവിതത്തിനായി അനുവദിച്ചു കിട്ടിയ ഊഴം മരണാനന്തരം മറ്റൊരു ലോകമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നുവോ എന്ന് ഉറപ്പില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് മരണമില്ല എന്ന സത്യം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആസ്വദിച്ച് അവ നെഞ്ചിലേറ്റിയ തലമുറകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എം ബി എസ് എന്ന മൂന്നക്ഷരത്തിൻ്റെ ചുരുക്കത്തിൽ അറിയപ്പെട്ടിരുന്ന എം ബി ശ്രീനിവാസൻ ഇന്ത്യൻ സംഗീതധാരിയിൽ തന്നെ ശ്രദ്ധേയനാകുന്നു സംഗീതധാരിയിൽ മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള കലാപ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനാകുന്നത് ഇപ്റ്റ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ കലാകാരന്മാരുടെ സംഘടനയുടെ അനിഷേധ്യനായ ദേശീയ നേതാക്കളിൽ ഒരാൾ അങ്ങനെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ തൻ്റെ സമകാലികരോടൊപ്പം മുൻപന്തിയിൽ നിന്നുകൊണ്ട് അഹോരാത്രം അതിനായി യജ്ഞം പോലെ തൻ്റെ കർമ്മശേഷി വിനിയോഗിച്ച ഒരു കലാകാരൻ എന്ന നിലയിലാണ് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന ഇപ്പയുടെ രൂപീകരണത്തിൽ മാത്രമല്ല എം ബി എസിൻ്റെ സംഘാടകശേഷി ചലച്ചിത്ര സംഗീതരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ജീവിത ഭദ്രതയ്ക്ക് നിമിത്തമായി മാറിയ മ്യൂസീഷ്യൻസ് യൂണിയൻ എന്ന ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലും ജാഗരൂകമായി തൻ്റെ സംഭാവനകൾ നൽകിയിരുന്നു ഇന്ന് റെക്കോർഡിങ് കഴിഞ്ഞു പോകുമ്പോൾ അന്നത്തെ തങ്ങളുടെ സേവനത്തിന് ന്യായമായി തങ്ങൾക്ക് അവകാശപ്പെട്ട വേതനം തത്സമയം തന്നെ കൈപ്പറ്റി ആ പണവുമായി വീട്ടിൽ പോകുവാൻ ഇന്ത്യയിലൊട്ടാകെയുള്ള സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് കഴിയുന്നുവെങ്കിൽ അതിനവർ കടപ്പെട്ടിരിക്കുന്നത് എം പി ശ്രീനിവാസിനോടാണ് അതിനുവേണ്ടി ഒരു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചലച്ചിത്ര മുതലാളിമാർ എന്നറിയപ്പെട്ടിരുന്ന നിർമ്മാതാക്കളുടെയും സ്റ്റുഡിയോ ഉടമസ്ഥരുടെയും ഒരു വലിയ ദുർഖത്തോട് അദ്ദേഹത്തിന് അതി ഭയങ്കരമായി തന്നെ പടപ്പെടുത്തേണ്ടി വന്നു നീണ്ട നാളുകളുടെ സമരഘോഷങ്ങൾക്ക് ശേഷമാണ് അവകാശപ്പെട്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും വേദന വ്യവസ്ഥകളും ഈ വിധം അദ്ദേഹം ഏകോപിപ്പിച്ച് സാധ്യപ്രാപ്യമാക്കിയെടുത്തത് അതിൻ്റെ പേരിൽ തൻ്റെ സംഗീത സംവിധായകൻ എന്ന നിലയിലുള്ള ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് എത്രമാത്രം ഭീഷണികൾ ഉണ്ടാകാമെന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കാലത്തും വ്യാകുലപ്പെട്ടില്ല മദുരാശി നഗരത്തിലാണ് എം പി ശ്രീനിവാസൻ തൻ്റെ വിദ്യാഭ്യാസം നിവർത്തിച്ചത് പി എസ് ഹൈസ്കൂളിലും പിന്നീട് മദ്രാസ് പ്രസിഡൻസി കോളേജിലും പ്രശസ്ത ബംഗാളി ചലച്ചിത്ര സംവിധായകനായ നെമായി ഘോഷുമായുള്ള സൗഹൃദമാണ് അദ്ദേഹത്തെ ചലച്ചിത്ര വേദിയിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നത് ആദ്യം അദ്ദേഹം റെക്കോർഡ് ചെയ്ത പാട്ടിന് വരികൾ ഒരുക്കിയത് വരികൾ ഒരുക്കിയെന്ന് പറയുന്നതിനേക്കാളേറെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പുരോഗമന സ്വഭാവമുള്ള സാഹിതീധാരിയുടെ മുന്നണി സാരത് പ്രതിഭാ സാന്നിധ്യമായിരുന്ന ജയകാന്തൻ്റെ വരികളെ ഏകോപിപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയ ഒരു ഗാനശകലം അങ്ങനെ അങ്ങനെ പിറവിയെടുത്ത ഒരു ഗാനശകലത്തെ അതിൽ ഈണങ്ങളുടെ ചിറകുകളെന്ന് വേഷിപ്പിച്ചുകൊണ്ടായിരുന്നു എം ബി ശ്രീനിവാസൻ എന്ന സംഗീത സംവിധായകൻ്റെ അരങ്ങേറ്റം അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ ടി വാസുദേവൻ്റെയും പി സുബ്രഹ്മണ്യത്തിൻ്റെയും എല്ലാം ചില ചിത്രങ്ങളിൽ സഹവർത്തിച്ചു പോന്നിരുന്നു മലയാള ചലച്ചിത്ര ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം എം പി ശ്രീനിവാസൻ എന്ന സംഗീതകാരൻ്റെ നാമം സുപരിചിതമായിരുന്നു അദ്ദേഹത്തെ നേരിൽ കാണുവാൻ ഒരു സന്ദർഭമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എറണാകുളത്ത് അനുഗ്രഹീത ഗാനരചിതാവായിരുന്ന നമ്മുടെ പ്രിയ കവി പി ഭാസ്കരൻ്റെ ഗാനരചനാ ജീവിതത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സംഗീത പരിപാടിയും ഒരു രണ്ട് ദിവസത്തെ സംഗീത ഗാനരചനാ വിഷയാദികളെക്കുറിച്ചുള്ള സെമിനാറുകളും സംഘടിപ്പിച്ചപ്പോൾ ഈ സംഗീത പരിപാടിയുടെ ചുക്കാൻ പിടിച്ചിരുന്നത് എം ബി എസ് അടക്കമുള്ള സംഗീത സാരഥികളാണ് ആ വേദി ഞാനിപ്പോഴും ഓർക്കുന്നു എറണാകുളം മറയൻ ഡ്രൈവ് അന്ന് മറയൻ ഡ്രൈവ് ആയിട്ടില്ല അതിനുവേണ്ടി കായൽ വീണ്ടെടുത്ത് മണൽത്തിട്ടയായി കിടക്കുകയാണ് അവിടെ ഉയർന്ന വലിയൊരു വേദിയിൽ ഒരുപാട് ഓർക്കസ്ട്രക്കാർ നിലനിരിക്കുമ്പോൾ അവരെ നയിച്ചുകൊണ്ട് അവിടെ ഹാർമോണിയം വായിച്ച് മാറി മാറി വായിച്ചിരുന്നത് രണ്ട് പ്രശസ്ത വ്യക്തികളാണ് ഒന്ന് എം എസ് ബാബുരാജ് ഒന്ന് ആർ കെ ശേഖർ അവിടെ ഈ സംഗീത വ്യാപക കലാകാരന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ ഓർക്കസ്ട്ര ആദ്യവസാനം കണ്ടക്ട് ചെയ്തിരുന്നത് എം ബി ശ്രീനിവാസനാണ് എല്ലാ സംഗീതകാരന്മാരുടെയും നൊട്ടേഷൻസ് മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അണുവിടയുടെ കൃത്യതയ്ക്ക് ദോഷം വരാത്ത വിധത്തിൽ ഭ്രംശം വരാത്ത വിധത്തിൽ വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം ആ കർമ്മം നിർവഹിച്ചു ആദ്യമായാണ് മലയാളത്തിലെ ചലച്ചിത്ര ആസ്വാദക വൃന്ദം അത്തരത്തിലുള്ളൊരു കണ്ടക്ടിങ്ങും അത്തരത്തിലുള്ളൊരു സംഗീത സാരഥ്യവും നേർക്കാഴ്ചയായി കാണുന്നത് പിന്നീട് എം ബി എസിൻ്റെ അതേ പാതയിൽ അഞ്ച് ദിവസത്തോളം തുടർച്ചയായി മലയാളത്തിലെ മലയാള സംഗീതത്തിലെ അൻപത് വർഷങ്ങളുടെ സംഗീത ശകലങ്ങളെ തൻ്റെ കരചലനങ്ങളുടെ വിരുദ്ധത്തിൽ ആറാടിച്ച് നയിച്ച ജോൺസനെ ഇക്കൂട്ടത്തിൽ ചേർത്ത് ഓർത്തു പോകുന്നു ഏതായാലും എം ശ്രീനിവാസൻ അന്ന് അന്ന് വേദിയെ അതിലേറെ നിറഞ്ഞ സദസ്സിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ വിരൽത്തുമ്പുകൾ കൊണ്ട് സംഗീതത്തിൻ്റെ വിരുദ്ധത്തിൻ്റെ തുടി ചേർത്തത് ഇന്നും മനസ്സിൽ നിറവാർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആ കാലഘട്ടത്തിലെ എല്ലാ സംഗീത സംവിധായകരും എല്ലാ ഗായകരും അണിനിരന്ന ഒരു സംഗീത പരിപാടിയായിരുന്നു അത് ഞാനിപ്പോഴും കൃത്യമായി ഉറക്കുന്നു എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഇപ്പോഴത്തെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അന്ന് വളരെ സജീവമായിരുന്ന മാസ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ലോഡ്ജിലായിരുന്നു ഇവരുടെ റിഹേഴ്സൽ നടന്നിരുന്നത് സംഘാടക സമിതിയുടെ അനുബന്ധ ധാരകളിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ എന്നുള്ളത് കൊണ്ടും ആ സെമിനാറിൽ പങ്കെടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടും റിഹേഴ്സൽ ക്യാമ്പിലെല്ലാം ചെന്ന് അവരുടെ റിഹേഴ്സൽ കാണുവാനുള്ള സന്ദർഭങ്ങൾ എനിക്ക് ലഭിച്ചു ഞാൻ അവിടെ വളരെ കൊതിയോടെയും ആകാംക്ഷയോടെയും കൗതുകത്തോടെയും ഏതാണ്ട് ആരാധന കലർന്ന ആദരവോടെയും ആ റിഹേഴ്സൽ ക്യാമ്പിലെ എം പി ശ്രീനിവാസിൻ്റെയും ബാബുരാജൻ്റെയും ആർ കെ ശേഖരൻ്റെയും നേതൃത്വത്തെയും അവരുടെ വരൽ താള തുടികളുടെ നിർദ്ദേശങ്ങൾക്കൊത്ത് പാടുകയും ഉപകരണങ്ങൾ വായിക്കുകയും ചെയ്യുന്ന മഹാസംഗീതകാരന്മാരുടെ സഹവർത്തിയും ഞാനിപ്പോഴും ആ ശ്രദ്ധയോടുകൂടി തന്നെ മനസ്സിൽ വീണ്ടും ഒരു പുനർക്കാഴ്ച പോലെ കണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നു എം പി ശ്രീനിവാസനുമായി അന്ന് നേരിട്ട് വ്യക്തിപരമായ നിലയിൽ ഇടപഴകുവാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായില്ല എങ്കിലും ആ മനുഷ്യൻ്റെ സജീവമായ സാന്നിധ്യം ചൈതന്യപൂർണ്ണമായ പ്രസരിപ്പാർന്ന ആ വേദി നിറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിന്യാസം ഇതെല്ലാം ഇപ്പോഴും മനസ്സിൽ മായാത്ത ഓർമ്മകളായി തുടരുന്നു അദ്ദേഹവുമായി സംഗീത വേദിയിൽ ചലച്ചിത്രത്തിന് വേണ്ടി ഒത്തൊരുമിക്കുവാൻ സന്ദർഭമുണ്ടാകുന്നത് മോഹൻ സംവിധാനം ചെയ്ത വിട പറയും മുമ്പേ എന്ന ചിത്രത്തിൻ്റെ ഗാനാലേഖന വേളയിലാണ് കമ്പോസിംഗ് ടൈമിൽ ഞാനുണ്ടായിരുന്നില്ല കാവാലൻ നാരായണ പണിക്കരാണ് അതിനുവേണ്ടി പാട്ടുകൾ എഴുതിയത് അവരൊരുമിച്ചിരുന്ന ആ ദിവസങ്ങളിൽ എനിക്ക് ബാങ്കിലെ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ലീവിൻ്റെ ചില ക്ലേശങ്ങൾ മൂലം എത്തിപ്പെടുവാൻ കഴിഞ്ഞില്ല രണ്ട് പാട്ടുകളാണ് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് അനന്തസാഗരത്തിൻ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു അശരീരി ഗാനവും അല്ലല ഉല്ലല എന്ന് പറഞ്ഞ് പാടുന്ന പട്ടം പറപ്പിച്ചുകൊണ്ട് ചേരി പ്രദേശത്ത് കുട്ടികളോടൊപ്പം അതിലെ കഥാ മുഖ്യ കഥാപാത്രമായ സേവർ പാടുന്നതുമായ മറ്റൊരു ഗാനവും പക്ഷേ പശ്ചാത്തല സംഗീത രചനയ്ക്ക് വേണ്ടി ഒരുമ്പിടുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ ആവർത്തി സംവിധായകനോടൊപ്പം ഇരുന്ന് ചിത്രത്തിൻ്റെ ആർ അതായത് റീറെക്കോർഡിങ്ങിന് മുമ്പുള്ള ചിത്രത്തിൻ്റെ ഭാഷ്യം അദ്ദേഹം കാണുകയും നോട്ടുകൾ കുറിച്ചെടുക്കുകയും അതിനുശേഷം ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ സംഗീത സംവിധായകനും സംവിധായകനും ഒപ്പം ഇരുന്ന് ഓരോ റീലും തൻ്റെ കുറിപ്പുകളെ ആസ്പദമാക്കിക്കൊണ്ട് ഏത് തരത്തിലുള്ള സംഗീതം എവിടെയെല്ലാം നിശബ്ദത എവിടെയെല്ലാം എഫക്ട്സ് അങ്ങനെ ഒരു ചലച്ചിത്രത്തിൻ്റെ ശബ്ദ ശ്രേണിയിൽ എന്തെല്ലാമാണ് വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സംവിധായക മനസ്സിലെ സങ്കല്പങ്ങൾ മുഴുവൻ ചോദിച്ചറിഞ്ഞ് അതിന് വിധേയപ്പെട്ടുകൊണ്ട് എന്നാൽ സ്വതന്ത്രമായ തൻ്റെ മൗലിക സംഗീതത്തിന് വേണ്ടുവോളം സന്ദർഭമൊരുക്കിക്കൊണ്ട് അദ്ദേഹം ആ പശ്ചാത്തല സംഗീതത്തിന് വേണ്ടി ഒരുങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാഴ്ചയായിരുന്നു ആദ്യത്തെ അനുഭവമായിരുന്നു വളരെ അപൂർവം ആളുകൾ മാത്രമാണ് അന്ന് അത്രയും ചിട്ടപ്പടി ഈ കാര്യങ്ങൾ ചെയ്തു പോന്നിട്ടുള്ളത് എം ബി എസ് മൈ പല ചിത്രങ്ങളിലും പിന്നീട് സഹകരിക്കുന്ന സന്ദർഭങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംവിധായകൻ ആരായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ കൂടിയ ചിട്ടവട്ടകൾ അദ്ദേഹം അവസാന ഘട്ടം വരെ അഭംഗുലം തുടർന്നു പോകുന്നതും ഞാൻ ഓർക്കുന്നു എറണാകുളത്തെ ലുലു തിയേറ്ററിലാണ് വിട പറയും മുമ്പേ പദശനത്തിനെത്തുന്നത് അതിനു മുമ്പ് അവിടെ ഒരു പ്രിവ്യൂ നടത്തുകയുണ്ടായി എം പി ശ്രീനിവാസനും കാവാലൻ നാരായണ പണിക്കരും സംവിധായകനായ മോഹനോടും നിർമ്മാതാക്കളായ ഇന്നസെൻ്റിനോടും ഡേവിഡ് കാച്ചപ്പുളിയോടും ഒപ്പം ഞാനടക്കമുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് അവിടെ ആതിഥേയ വേഷത്തിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പത്രലേഖിക എം പി ശ്രീനിവാസിനോട് ഈ ചിത്രത്തിലെ പാട്ടുകളെക്കുറിച്ചും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ചും വ്യത്യസ്തമായ ധാരയിൽ നിന്നുകൊണ്ട് ധാരയിൽ നിന്ന് സമീപിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വാത്സല്യപൂർവ്വം ആ ലേഖികയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു മൈ ഡിയർ മാഡം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈസ് ഓൾസോ ഒറിജിനൽ മ്യൂസിക് സോ ട്രീറ്റ് മ്യൂസിക് ആസ് വൺ യൂണിറ്റ് യോൺ സ്പ്ലിറ്റഡ് ഇൻ ടു പാർട്ടിക്കിൾസ് ആൻഡ് ട്രൈ ടു അനലൈസ് ഫോൺലി യു ആക്സെപ്റ്റ് മ്യൂസിക് ആസ് വൺ ആൻഡ് വൺ യു വിൽ ബി എബിൾ ടു എൻജോയ് ഇറ്റ് യു വിൽ ബി എബിൾ ടു ഇവാലുവേറ്റ് ഇറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡിഡ് വളരെ വിനിയാന്യതിയായി ഒരു പുതിയ പാഠം പഠിക്കുന്ന മന സമർപ്പണത്തോടെ ആ പത്രപ്രവർത്തകർ അദ്ദേഹത്തെ നോക്കി കൈകൂപ്പിയത് ഞാൻ ഓർക്കുന്നു കേരളത്തിലെ ഹൈ റേഞ്ചുകളിലും മലയോര ഗ്രാമങ്ങളിലും നാടോടി ഗായക സംഘത്തോടൊപ്പം നടന്ന് ഓരോ മുക്കിലും മൂലയിലും ഉണർത്തുപാട്ടുകൾ പോലെ നാടോടി ശീലികൾ പാടി അവിടെയുള്ള തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ ഉണർവിൻ്റെയും സ്വാഭിമാനത്തിൻ്റെയും അലകല ഉയർത്തി വിടുന്ന വിധത്തിൽ സംഗീത സേവനം നടത്തിക്കൊണ്ട് നടത്തിയ സംഗീത സേവനം നടത്തിയ പോയകാല നാളുകളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എം പി ശ്രീനിവാസൻ വളരെ വാചാലനാകുമായിരുന്നു ഞാൻ ജനമനസ്സിലെ സംഗീതത്തെ നേരെ അനുഭവമായ ആത്മാവിലേക്ക് ചേർക്കുന്നതിന് ഞങ്ങൾ കുറേ പാട്ടുകൾ പാടും അവിടെയുള്ള തൊഴിലാളി സ്ത്രീകളോ തൊഴിലാളികളുടെ പ്രായമായ ആരുകളോ അവരുടെ ബിരുദ്ധത്തിലോ അവരുടെ മനസ്സിലോ ഉള്ള ഏതെങ്കിലും നാടൻ ശീലുകൾ പാടും ആ പാട്ടുകൾ അവർ പാടിയ ആ പാട്ടുകളെല്ലാം എനിക്ക് വലിയ പാഠങ്ങളായിരുന്നു അങ്ങനെ അവരോടൊപ്പം അവരുടെ കുടിലുകളിലും ചാളകളിലും കിടന്നുറങ്ങി അവരുടെ സംഗീതത്തിൻ്റെ വിരുന്ന് ആസ്വദിച്ചുകൊണ്ട് നടത്തിയ ആ കാൽനട ജാഥകളാണ് കാൽനട പരിഗണനകളാണ് തന്നിലെ സംഗീതകാരനെ ജനമനസ്സുമായി ബന്ധമുണ്ടാക്കി തന്നത് എന്ന് അദ്ദേഹം ഏറ്റുപറയുമായിരുന്നു ഭരതൻ്റെ ആദ്യ ചിത്രമായ പ്രയാണത്തിന് സംഗീതം പകർന്നത് എം പി ശ്രീനിവാസനായിരുന്നു മൗനങ്ങൾ പാടുകയായിരുന്നു കോടി ജന്മങ്ങളായി നമ്മൾ പരസ്പരം തേടുകയായിരുന്നു വയലാറാമോർമ്മ എഴുതിയ വരികൾക്ക് ആത്മാവിൽ സ്പർശിച്ചു കൊണ്ടുള്ള സംഗീതമാണ് ശ്രീനിവാസൻ പകർത്തു നൽകിയത് അതോടൊപ്പം വടക്കാഞ്ചേരിയിൽ ഉത്രാളിക്കാവിലെ പാടശേഖരങ്ങൾക്കിടയിലെ നെൽവയലുകൾ പാടി നടന്ന ഒരു നാടൻ ശീലെ ഭരതൻ മൂളുമായിരുന്നത് ഒരു ഗാന ഗാനമട്ടത്തിലേക്കാക്കി ആ ചിത്രത്തിൽ ചേർക്കാനും ശ്രീനിവാസൻ താല്പര്യം കാണിച്ചിരുന്നു അതേപോലെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംഭരം തൊട്ടുള്ള ചിത്രങ്ങളിലെ സംഗീത സഹയാത്രികനായിരുന്നു എം പി ശ്രീനിവാസൻ ഒരിക്കൽ എം പി ശ്രീനിവാസൻ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിൻ്റെ സംഗീത ലേഖനത്തിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെത്തുകയും പിറ്റേന്ന് അദ്ദേഹം താമസിച്ചിരുന്ന അമൃത ഹോട്ടലിൽ മറ്റൊരു മുറിയിൽ ഞാനും താമസമുണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിന് വേണ്ടി വന്നപ്പോൾ നാലഞ്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ് വന്നത് ജോൺ പക്ഷേ എന്നോട് പറയാനുള്ള ഒരു തിക്കുമുട്ട് കാരണം അടു ഗോപാലകൃഷ്ണൻ മടിച്ച് നിന്നത് ചിത്രത്തിൻ്റെ ഒരു ഷോ ഞാൻ ഒറ്റ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വ്യക്തതയോടെ തെളിഞ്ഞു വന്നു എന്തിനാണ് അടൂർ ഈ ചിത്രത്തിൽ ഇനി ഒരു സംഗീതത്തിൻ്റെ അനാവശ്യ ഇടപെടൽ പ്രകൃതിദത്തമായ ശബ്ദ ശ്രുതികൾ കൊണ്ടും കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ടും നിശ്വാസത്തിൻ്റെ വീർപ്പുകൾ കൊണ്ടും ഇതിലെ വാചാലമായ മൗനത്തിൽ ആറാടി നിൽക്കുന്ന ദൃശ്യബിംബങ്ങൾ കൊണ്ടും ഇതിൻ്റെ ശബ്ദരേഖ പൂർണ്ണമാണ് ഇതിൽ സംഗീതം വേണ്ടല്ലോ ഞാനതെങ്ങനെ ശ്രീനിവാസിനോട് പറയും താങ്കളെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഒരു വിരോധവുമില്ല എനിക്ക് ലഭിക്കുന്ന ഒരു അവസരത്തേക്കാൾ പ്രധാനമാണ് ഞാൻ കൂടി ഭാഗമായ ചലച്ചിത്ര സംസ്കൃതിയിൽ ഒരു ചിത്രത്തിന് കൈവരിക്കാൻ കഴിയുന്ന മൗലികമായ പൂർണത എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ തോളത്ത് കൈകൊണ്ട് തട്ടി അദ്ദേഹത്തിന് ധൈര്യം പകർന്നു കൊടുത്ത ശേഷം എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം ഭക്ഷണം കഴിക്കാൻ വന്നതായിരുന്നു ശ്രീനിവാസന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ സമയത്ത് അവിടെ കടന്നു വന്ന ഗായകന് ഉദയബാനും എന്ത് ചെയ്യുന്നു ഉദയബാനു എന്നും ഇദ്ദേഹം വളരെ കൗതുകത്തോടെ ചോദിച്ചപ്പോൾ കൂടി ഉദയബാനു പറഞ്ഞ മറുപടി ഞാനിപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ കെ കരുണാകരൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടും അദ്ദേഹത്തിൻ്റെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമായി അദ്ദേഹം എന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഒരു നിമിഷം പ്രസന്നമായിരുന്ന എം ശ്രീനിവാസന്റെ മുഖം ഇരുളുകയും ശകാര രൂപത്തിൽ അദ്ദേഹം ഉദയഭാനുവിനോട് കയർക്കുകയും ചെയ്തു നോട്ട് അറിയണോട്ട് അഷേംഡ് ഉദയബാനു യു ആർ എൻ ആർട്ടിസ്റ്റ് ഔ ക്യാൻ യു സഖം ആൻഡ് ബോ ബിഫോർ ദയറണി ഓഫ് എ പൊളിറ്റീഷ്യൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊത്തും രാഷ്ട്രീയ ഇച്ഛകൾക്കൊത്തും അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് നടക്കട്ടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നടക്കട്ടെ അദ്ദേഹം ചെയ്തതിൽ ശരിയും തെറ്റും ഒരുപോലെ ശരിയെന്ന് വിളിച്ചു പോവേണ്ട ഉച്ചഭാഷണിയുടെ ദൗത്യം താനന്ദൻ ഏറ്റെടുത്തു തൻ്റെ മനസ്സ് സംഗീതത്തിൻ്റെ ഉണ്ടായിരുന്ന മനസ്സല്ലേ അതിലെങ്ങനെ തനിക്ക് കലർപ്പുകൾ ഇടചേർക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പരിചിതമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടെന്നോണം അമ്പരപ്പടം നോക്കി നിന്ന ദേവാനുവിൻ്റെ മുഖവും ഞാൻ ഈ കൂട്ടത്തിൽ ഓർമ്മിക്കുന്നു എം പി ശ്രീനിവാസൻ്റെ ഏറ്റവും മനോഹര മധുരമായ സംഗീതം കൊണ്ട് നമ്മെ വല്ലാതെ ആകർഷിച്ച ചിത്രങ്ങൾ ഏറെയും സംവിധാനം ചെയ്യുവാനുള്ള യോഗമുണ്ടായത് കെ ജി ജോർജിനും ഒപ്പം ലെനിൻ രാജേന്ദ്രനുമാണ് ജോർജിൻ്റെ ഉൾക്കടലും യവനികയും അവയിലെ എം ബി എസ് ഈണം പകർന്ന ഒ എൻ വിയുടെ രചനകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരിക്കലും പൂർണ്ണതയോടെ മനസ്സിൽ സങ്കല്പിക്കാനാവില്ല പ്രത്യേകിച്ചും യവനികയിലെ അവതരണ ഗാനം നമുക്ക് നിത്യേന എന്നോണം നമ്മുടെ നാട്ടരംഗുകളിൽ ഓരോ നാടകാവതരണത്തിനും മുന്നോടിയായി കേട്ട് ശീലമുള്ള അവതരണ ഗാനങ്ങളുടെ അതേ താളതുടിയിൽ നിന്നുകൊണ്ട് എന്നാൽ താൻ നിവേശിക്കുന്ന ഒരു ദൗത്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അതിൻ്റെ ഒലികളിൽ ഇടചേർത്തുകൊണ്ട് ഭരതമുനി ഒരു കളം വരച്ചു എന്ന് പറയുന്ന ഗാനം എം ബി എസ് മനോഹരമായി ചിട്ടപ്പെടുത്തി അതിലെ നാടക ചൊവ്വ തേമ്പി നിർത്തിക്കൊണ്ട് ആലപിക്കപ്പെട്ട ഗസൽ ഗസൽമാധുരം വിളമ്പി നിന്നിരു വിളമ്പി നിന്നിരുന്ന മനോഹരങ്ങളായ ഗാനങ്ങളും ഇക്കൂട്ടത്തിൽ ഓർത്തു പോകുന്നു ഏതാണ്ട് അതേ മാതൃകയിൽ തന്നെയാണ് അതേ ജനുസിൽ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ഈണങ്ങളാണ് അദ്ദേഹം ലനിൽ രാജേന്ദ്രൻ്റെ ചിത്രത്തിലും ഉൾവേശിപ്പിച്ചത് പോക്കുവയിൽ പൊന്നുരുകി പുഴയിൽ വീണു ചൈത്രം ചായം ചാലിച്ചു ഒരു വട്ടം കൂടി എന്ന ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ കൃഷ്ണ തുളസിന്ന് ആരംഭിക്കുന്ന ഗാനം എൻ്റെ കടിഞ്ഞൂൽ പണയകഥയിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം അങ്ങനെ എം ബി എസ് ഈണം പകർന്ന ആ കാലഘട്ടത്തിൽ വയലാർ രാമവർമ്മയുടെയും പി ഭാസ്കറിൻ്റെയും പാട്ടുകൾക്ക് ഈണം പകർന്നുകൊണ്ട് കടന്നു വന്ന എം പി ശ്രീനിവാസൻ പിന്നീട് ഒ എൻ വിയുടെ പാട്ടുകളിലാണ് ഏറ്റവും കൂടുതൽ സജീവ ഒരു പ്രത്യേക കാലഘട്ടം മലയാള സംഗീത മേഖലയിൽ നിറഞ്ഞു നിന്നത് ഏറ്റവും ഒടുവിൽ പൂവച്ചൽക്കാതർ അടക്കമുള്ള യുവ ഗാനരചിതാക്കളുടെ ഗാനങ്ങൾക്കും അദ്ദേഹം ഈണങ്ങൾ നൽകിയുണ്ടായി എം ശ്രീനിവാസന്റെ സംഗീതം എന്ന് പറയുന്നത് കേൾവി മാത്രയിൽ തന്നെ വേറിട്ട ഒരു സംഗീത സംസ്കൃതിയുടെ പ്രകാശനമായി മലയാളി മനസ്സ് തിരിച്ചറിയുവാൻ ഒരു കാലഘട്ടം എം ബി എസ് ഇവിടെ കൈയടക്കുവാണിരുന്നു റീ റെക്കോർഡിങ്ങിൽ അദ്ദേഹത്തെ പലരും പ്രത്യേകിച്ചും മുഖ്യധാര സിനിമയിലുള്ള പലരും അദ്ദേഹത്തിൻ്റെ കുറവ് ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടാറുണ്ട് അദ്ദേഹം വിനയാനുതനായി പറയുന്നത് സിനിമയുടെ അവിഭാജ്യ ഘടകമെന്ന നിലയിൽ അതിൻ്റെ ശബ്ദ രേഖയിൽ അനാവശ്യമായി സംഗീതം ചേർക്കുന്നത് എൻ്റെ ചലച്ചി എൻ്റെ സംഗീതം മനസ്സാക്ഷിക്ക് നിരക്കുന്നതല്ല പതിഞ്ഞ ഈണത്തിൽ ആവശ്യമുള്ളിടത്ത് മാത്രം അകമ്പടി ചേരുക എന്നതാണ് എൻ്റെ ചലച്ചിത്ര അവബോധം എന്നോട് ആവശ്യപ്പെടുന്നത് അതല്ലാതെ കുറേ കൂടി ഉച്ചസ്ഥായിലുള്ള സംഗീതം ആവശ്യപ്പെടുന്നവർക്ക് ഒരു പക്ഷേ ഇണങ്ങുന്ന സംഗീതകാരനാവില്ല ഞാൻ ഒരിക്കൽ പോലും ഒരു തർക്കത്തിൻ്റെയോ വിവാദത്തിൻ്റെയോ തിരികൊളുത്താതെ റീറെക്കോർഡിംഗ് കുറേ കൂടി ലൗഡ്രൈവ് വേണമെന്നുള്ളവർക്ക് അതിനിണങ്ങുന്ന ആളുകളെ തേടിപ്പോകാനുള്ള സ്വാതന്ത്ര്യ നിർബാധം എം പി ശ്രീനിവാസൻ അനുവദിച്ച് നൽകിയിരുന്നു എം ബി എസിനെ മറ്റൊരു മനോഹരമായ രചന സംഗീത രചനയെക്കുറിച്ച് ഓർമ്മ വരുന്നത് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഏറെക്കാലത്തെ ഒരു മൗനത്തിന് ശേഷം വീണ്ടും അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത് എം ടിയുടെ തിരക്കഥയുമായിട്ടാണ് ഓപ്പോൾ എന്ന ചിത്രത്തിൽ പി ഭാസ്കരമാഷ എഴുതിയ രണ്ട് ഗാനങ്ങൾക്ക് ഈണം പകർന്നുകൊണ്ട് അത് ആ ഗാനങ്ങൾ ആ ചിത്രം തന്നെ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന ഒരു പുതിയ പച്ചപ്പിൻ്റേതായ ഒരു ഒരു ഉതിപ്പുണ്ട് അതിന് അകമ്പടി എന്നോണം അതിൽ ശ്രുതി ചേർന്നിരുന്നു എം പി എസ് പകർന്ന സംഗീതം അതേപോലെ ഹരിഹരൻ്റെ ചലച്ചിത്രങ്ങൾക്ക് എം പി ശ്രീനിവാസൻ പകർന്ന ഈണങ്ങൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന സംഗീതത്തിൻ്റെ അലകളാണ് എം പി ശ്രീനിവാസൻ പാട്ട് സൃഷ്ടിച്ചത് പാടുവാൻ വേണ്ടിയാണ് വെറുതെ പാടുവാൻ വേണ്ടി മാത്രമല്ല പാടുമ്പോൾ പാട്ട് കേൾക്കുന്നവൻ്റെ മനസ്സിൽ ആ പാട്ട് പുനർജനിക്കണം അവൻ്റെ ആത്മാവിൻ്റെ സ്പന്ദന താളത്തോടൊപ്പം ചേർന്നുകൊണ്ട് അത് അവനിലൊരു പുതിയ ഗീതമായി അവൻ്റെ ശരികളിലൂടെ നിവേശിതമാകണം എന്ന ജ്ഞാനപൂർണമായ സമർപ്പിതമായ ഒരു സംഗീത ശുശ്രൂഷയുടെ ഭാഗമായാണ് അദ്ദേഹം എന്നും സംഗീത സംവിധാനം നിവർത്തിച്ചു പോന്നിട്ടുള്ളത് പാടുന്ന പാട്ടുകൾ കേൾക്കാനുള്ളതാണെന്നും അത് വെറുതെ കേൾവി കൊണ്ട് അവസാനിക്കേണ്ടവയല്ലെന്നും ആ കേൾവിയിലൂടെ ആ ഗാനങ്ങൾ കേൾവിക്കാരൻ്റെ മനസ്സിൽ പുനർജനിക്കണമെന്നും അവൻ്റെ ഹൃദയ മിടിപ്പുകളുടെ താളസ്തുതിയിൽ അത് ഇടചേർന്ന് അവൻ്റേതായ ജീവിത നിരീക്ഷണത്തിൻ്റെ പുതിയ ഉണർവിൻ്റെ ഗീതങ്ങളായി പ്രകൃതിയിൽ ലയിക്കണമെന്നുമുള്ള ആത്യന്തികമായ ചലച്ചിത്ര സംഗീത ധ്യാനത്തിൻ്റെ ഒരു പ്രത്യക്ഷങ്ങൾ കൂടിയായിരുന്നു ശ്രീനിവാസൻ്റെ പാട്ടുകൾ കെ എസ് ആൻ്റണിയുടെ കാൽപ്പാടുകൾ എന്ന ചിത്രം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതമാണ് അതിലെ മുഖ്യപ്രമേയം ആ ചിത്രത്തിൽ ഒരു പുതിയ ഗായകന് അവസരം നൽകുവാനുള്ള ഊഴം ഒത്തു വന്നപ്പോൾ വളരെ ഉത്സാഹപൂർവ്വമാണ് എം പി ശ്രീനിവാസൻ ആ ഗായകന് വേണ്ടി തൻ്റെ സംഗീത വാതായനങ്ങൾ തുറന്നുകൊടുത്തത് നാല് വരി ശ്ലോകം പിന്നൊരു പാട്ടിൻ്റെ അകമ്പടി അങ്ങനെയായിരുന്നു രംഗപ്രവേശം പക്ഷേ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശബ്ദലേഖകനോടൊപ്പം എം ബി എസിൻ്റെ മനസ്സും മന്ത്രിച്ചു ഇനി എത്ര പതിറ്റാണ്ടുകൾ ഈ ശബ്ദം ഈ ഭാഷയുടെ മാത്രമല്ല ഈ ഭാഷയ്ക്കപ്പുറത്തുള്ള ദേശീയ സംഗീതധാരയുടെ കൂടി ഉണർവിൻ്റെ പ്രത്യക്ഷ സാന്നിധ്യമായി ഇവിടെ നിലനിൽക്കാനിരിക്കുന്നുവെന്ന് ജ്ഞാനഗന്ധർവൻ എന്ന് നാം എന്ന ഹൃദയത്തോട് ചേർത്ത് അഭിസംബോധന ചെയ്യുന്ന യേശുദാസിൻ്റെ സംഗീത ചലച്ചിത്ര സംഗീതധാരയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മുഹൂർത്തമായിരുന്നു കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ എം പി ശ്രീനിവാസൻ ചിട്ടപ്പെടുത്തിയ ആ ശ്ലോകത്തിൻ്റെ ആലാപനം ഒരിക്കൽ പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത് സത്യനന്തിക്കാട് രചന നിർവഹിച്ച ഒരു ചിത്രത്തിൻ്റെ ഗാനലേഖനം നടക്കുമ്പോൾ അല്പം ജതിയും സ്വരവും എല്ലാം ഇട ചേർത്തുള്ള ഒരു അർത്ഥശാസ്ത്രീയ ഗാനമാണ് അർത്ഥരംഗത്തിന് വേണ്ടി ആ ചിത്രത്തിൽ ആവശ്യമായിരുന്നത് യേശുദാസാണ് പാടുന്നത് യേശുദാസ് പാടി വന്നതും താൻ ആവശ്യപ്പെട്ടതും തമ്മിൽ എവിടെയോ ചെറിയ ചെറിയ അകലങ്ങളുണ്ടായപ്പോൾ ഷാട്ടിപൂർവ്വം താൻ ആവശ്യപ്പെട്ടതിൽ ഉറച്ചു നിന്ന എം പി ശ്രീനിവാസിനോട് പെട്ടെന്ന് ഒരു മുൻകോപത്തിൻ്റെ പേരിൽ ക്ഷുഭിതനായി കയർത്തുകൊണ്ട് യേശുദാസ് റെക്കോർഡിങ് സ്റ്റുഡിയോ വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സത്യനും ഞാനും ചന്ദ്രകുമാറും നിർമ്മാതാക്കളും ഒരു നിമിഷം അമ്പരന്നു എം പി ശ്രീനിവാസിന് യാതൊരു ക്ഷോഭവും ഉണ്ടായില്ല അദ്ദേഹം ആ ഗാനലേഖനത്തിൻ്റെ ഇതര ജോലികൾ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷം യേശു വരും വന്നില്ലെങ്കിൽ നമുക്ക് വയലിൻ വെച്ച് ട്രാക്കെടുത്ത് ഇവിടുത്തെ ജോലികൾ തീർക്കാം യേശു പിന്നീട് എപ്പോഴെങ്കിലും വന്ന് പാടിക്കൊള്ളും എന്ന് പറഞ്ഞ് വയലിൻ വെച്ച് അദ്ദേഹം ട്രാക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ശ്രമങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ കടന്നു വന്ന് യേശുദാസ് കൺസോളിൻ്റെ അകത്ത് കൺസോളിൻ്റെ മുമ്പിലിരിക്കുകയും ഗാനലേഖനത്തിൻ്റെ ഈ ഘട്ടം പൂർത്തിയായതോടെ നേരെ വോയിസ് റൂമിലേക്ക് കടന്നു ചെന്ന് ഒരക്ഷരം പോലും മുറുമുറുപ്പായി ഉന്നയിക്കാതെ സംഗീത സംവിധായകന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് ആ പാട്ട് പാടുകയും തിരിച്ചു പുറത്തിറങ്ങി തങ്ങൾക്കിടയിൽ ഇങ്ങനെ അനിഷ്ടകരമായ ഒരു നി നിമിഷമുണ്ടായി എന്നുള്ളത് ഓർക്കുക പോലും ചെയ്യാതെ വളരെ ഹൃദ്യമായി കൊച്ചലങ്ങൾ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോവുകയും ചെയ്തു അവിടെ യേശുദാസനെ ന്യായീകരിച്ചുകൊണ്ട് എം പി ശ്രീനിവാസൻ അന്ന് ഞങ്ങളോട് പറഞ്ഞ ചില വാക്കുകളുണ്ട് ഒരു ദിവസം എട്ടും പത്തും സംഗീത സംവിധായകരുടെ കീഴിൽ ഏതാണ്ട് അത്ര തന്നെ പാട്ടുകൾ പുലർച്ചെ മുട്ട് പുലർച്ചെ തൊട്ട് അർദ്ധരാത്രി വരെ പാടേണ്ടി വരുമ്പോൾ ഒരു ഗായകൻ അനുഭവിക്കുന്ന പ്രത്യേകിച്ചും യേശുവിനെ പോലെ സംഗീതത്തിന് വേണ്ടി സമർപ്പിതമായി മാത്രം പാടാൻ കഴിയുന്ന ഒരു ഗായകന് സത്യസന്ധമായി ആത്മാർപ്പണം പോലെ മാത്രം പാടാൻ കഴിയുന്ന ഒരു ഗായകൻ അനുഭവിക്കുന്ന മാനസികമായ പിരിമുറുക്കവും സമ്മർദ്ദവും നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റാരാണ് തിരിച്ചറിയുക അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ പാട്ട് പാട്ടുപേക്ഷിച്ച് യേശുദാസ് പോവില്ല യേശുദാസ് പിണങ്ങിയത് എന്നോടല്ല ഒരുപാട് ബദ്ധതകൾ തന്നെ വല്ല വല്ലാതെ മരിഞ്ഞു മുറുക്കുമ്പോൾ ആരോടെങ്കിലും അദ്ദേഹത്തിനൊന്ന് കുതിറിയേ മതിയാകൂ അത് കൂടുതൽ സ്വാതന്ത്ര്യം എൻ്റെ അടുത്തുള്ളത് കൊണ്ട് എൻ്റെ അടുത്തായിരുന്നു മാത്രം ക്ഷമിക്കേണ്ടത് ഞാനല്ലേ യേശുദാസ് അദ്ദേഹത്തിന് മകനെപ്പോലെയോ അനുജനെ പോലെയോ വേണ്ടപ്പെട്ടവനായിരുന്നു അവസാന നിമിഷം വരെ ഒരിക്കൽ പോലും ആ ബന്ധത്തിൽ ഒരു വിള്ളലുകളും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നിട്ടുമില്ല ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്ന കാശ്മീർ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൾ സാഹിതിയായിരുന്നു എം പി ശ്രീനിവാസൻ്റെ ഭാര്യ ഒരു മകനുണ്ടായിരുന്നു ഇടയ്ക്കൊരു ചിത്രത്തിൽ മാത്രം അദ്ദേഹം അഭിനേതാവായി കടന്നു വന്ന് ജോൺ അബ്രഹാമിൻ്റെ അഗ്രഹാരത്തിലെ കഴുത അഗ്രഹാരത്തിനകത്തുള്ള ചില ജീവിത ചിട്ടകളിലെ കാപറ്റത്തെയും അതിൻ്റെ അർത്ഥ രാഹിത്യത്തെയും കുറിച്ച് ജോൺ എബ്രഹാം ഒരു ഉപദേഷ്ടാവെന്ന നിലയിൽ തേടി ചെന്നത് എം പി ശ്രീനിവാസനെയാണ് അങ്ങനെ താൻ ഉദ്ദേശിക്കുന്ന കഥയുടെ ഇന്നോളം പലരും പറഞ്ഞ് പഴകിയ ശീലി വിട്ടുള്ള പുതിയ വേറിട്ട ശൈലിയുടെ പ്രകാശന രൂപകങ്ങളെക്കുറിച്ച് അദ്ദേഹം എം പി ശ്രീനിവാസനുമായി വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്തു അതിനിടയിൽ എപ്പോഴും ആണ് ജോൺ പറഞ്ഞത് ഇതിലെ ആ കഴുതയുടെ കൂടെ മുഖ്യവേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അഭിനയിക്കുകയല്ല എൻ്റെ കഥയെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് നയിക്കുന്നതിന് എൻ്റെ ക്യാമറയുടെ മുമ്പിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ സഞ്ചരിച്ച് പോകുന്നൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രമായി എനിക്ക് താങ്കളെ അല്ലാതെ മറ്റൊരാളെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും എതിർ പറയാതെ എം പി ശ്രീനിവാസൻ ആ വേഷത്തിൽ അഭിനയിച്ചു അത് അഭിനേതാവായിട്ടല്ല ജോണിൻ്റെ സഹയാത്രികനായിട്ടാണ് ഞാൻ ആ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് സംവിധായകൻ മോഹനോടൊപ്പം രചന എന്ന ചിത്രം ഒരുക്കിയപ്പോൾ അതിൽ സക്രിയ പേരുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ്റെ വേഷം അഭിനയിക്കുന്നതിന് ഞാൻ എം പി ശ്രീനിവാസനെയാണ് നിർദ്ദേശിച്ചത് എം പി ശ്രീനിവാസൻ തന്നെയാണ് ആ ചിത്രത്തിന് സംഗീതമൊരുക്കാനും നിയുക്തനായിരുന്നത് എം പി എസിനോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഡിസ്കംഫർട്ടബിളായിരിക്കും കാരണം നിങ്ങൾ എഴുതുന്ന ഡയലോഗുകൾ ക്യാമറയുടെ മുഖത്ത് നോക്കിയും കഥാപാത്രത്തിൻ്റെ മുഖത്ത് നോക്കിയും പറയുമ്പോൾ ഞാൻ പെർഫോം ചെയ്യണം അതെനിക്കാവില്ല എൻ്റെ പെർഫോമൻസ് സംഗീതത്തിലൂടെ മാത്രമാണ് മറ്റത് ആ ഫ്രെയിമുകളിലെ നിഴലും നിലാവും വെളിച്ചവും പോലെ തന്നെ ഞാൻ മറ്റൊരു വസ്തുവായി അവിടെ നിന്ന് കൊടുക്കുകയായിരുന്നു ഇതല്ല ഇത് അഭിനയം ആവശ്യപ്പെടുന്നു കെ ജി ജോർജസ് സ്വപ്നാടനത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നു എം പി ശ്രീനിവാസൻ്റെ സാന്നിധ്യത്തെ അവിടെയും ഇതേ കാരണം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ആ രണ്ട് വേഷങ്ങളും പിന്നീട് ചെയ്തത് ബാലിസ്റ്റർ ഐസക് തോമസാണ് മലയാള ചലച്ചിത്ര സംഗീത വേദിയിൽ മാത്രമല്ല തമിഴിലും ദക്ഷിണേന്ത്യയിലും ദേശീയധാരയിലും സംഗീത രംഗത്ത് എം പി ശ്രീനിവാസൻ ആരായിരുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു എം ബി എസ് ഹൃദയം കൊണ്ടാണ് പാടിയത് പാട്ടുകളെ ഈണത്തിൽ വിരുദ്ധം ആടിച്ചത് ആത്മാവ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആത്മഗീതങ്ങൾ പോലെ ഗസലുകൾ പോലെ അതുമല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ നേർക്കുള്ള ആരാധന അർച്ചന സ്തോത്രങ്ങൾ പോലെ ആ പാട്ടുകൾ കാലാദിശിയായി ഇന്നും നമ്മുടെ മനസ്സിൽ ആലാപനം തുടരുന്നു അതെ എം ബി എസ് പാടിക്കൊണ്ടേയിരിക്കുന്നു